ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആണ് മലേഷ്യത്. അപ്പോൾ നമ്മളവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി നമ്മൾ ആദ്യം വന്നത് ലഞ്ച് കഴിക്കാനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച്. നമുക്കിതിൽ റൈസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, കോളിഫ്ലവർ ഫ്രൈ ഉണ്ട്, പിന്നെ നമുക്ക് പൊറോട്ട, അതിൻ്റെ ഒരു പറ്റിയൊരു കറി ഉണ്ട്, പപ്പടം, ഒരു മാംഗോ ജ്യൂസ്. അപ്പോൾ ഇതിൻ്റെ ഉള്ള മാംഗോ ജ്യൂസ് ഭയങ്കര അടിപൊളിയായിരുന്നു. നല്ല മാംഗോ പൾപ്പ് വെച്ചുണ്ടാക്കി തരുന്നു, നല്ലതായിരുന്നു ആ ജ്യൂസ്. റൈസ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ അതിൻ്റെ കൂടെ ഒരു പായസം ഉണ്ടായിരുന്നു, അതും അത്ര കാര്യമായിരുന്നില്ല. അത് കഴിഞ്ഞ് നമ്മൾ പോയത് സെൻട്രൽ മാർക്കറ്റിലേക്കാണ്. ഈ സെൻട്രൽ മാർക്കറ്റ് 1888 ബ്രിട്ടീഷുകാർ പണിത ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ അവിടെ രണ്ട് ഫ്ലോഴ്സായിട്ടാണ് കുറേ കടകളുള്ളത്, ലെഫ്റ്റും റൈറ്റും ആയിട്ടും. സെക്കൻഡ് ഫ്ലോർ മൊത്തം ഫുഡ് കോർട്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം കയറിയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കിയിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാൻ അവിടെ ഒരു ടെസ്റ്റർ കണ്ടത്. പെർഫ്യൂം ആണെന്ന് വിചാരിച്ചൊന്നും നോക്കാണ്ട് ഞാൻ അതിൻ്റെ സ്മെല്ല് അറിയാൻ വേണ്ടി കയ്യിലാക്കി. അതൊരു ആയുർവേദിക് സ്മെല്ലായിരുന്നു, എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പെർഫ്യൂമിൻ്റെ ഒരു ആയുർവേദിക് സ്മെല്ലൊന്നും ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു ഓയിലായിരുന്നു. പ്ലിങ്ങിയ അവസ്ഥയിൽ ഒന്നും ഉണ്ടെന്ന് എടുത്ത് നോക്കിയപ്പോഴാണ് അവിടെ കുറേ സ്വീറ്റ്സും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ടും. ഈ കയ്യിലത്തെ ഓയിൽ പോകാണ്ട് ഞാൻ ഭയങ്കര ഡിസ്റ്റബിൾ ടൈപ്പ് ബാക്കി നടക്കണ്ടായിരുന്നത്. പിന്നെ ഞാൻ നോക്കിയപ്പോഴാണ് വെറൈറ്റി ആയിട്ട് കുറച്ച് ഇങ്ങനത്തെ കുറച്ച് പലഹാരങ്ങൾ കണ്ട്. അതിൻ്റെ നമ്മുടെ അച്ചപ്പം കൊണ്ടപ്പം പോലെ കുറച്ച് ഐറ്റംസുകൾ കണ്ടു. ഞാൻ നോക്കിയപ്പോൾ അത് 22 റിംഗറ്റാണ്. ഞാൻ നമ്മുടെ നാട്ടിൽ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനത് കഴിക്കാത്തൊരു സാധനമാണ്. അപ്പോൾ ആ ഒരു സംഭവത്തിന് നമ്മുടെ മലേഷ്യയിൽ ഇത് 22 റിംഗറ്റ് കൊടുത്തിട്ടാണത് മേടിക്കേണ്ടി വരുന്നത് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. പിന്നെ അവിടെ കുറേ വെറൈറ്റി ആയിട്ട് കുറേ ഫിഷസ് ഉണ്ടായിരുന്നു, ഫ്രഷ് ആയിട്ടുള്ളത്. അതുപോലെ കുറേ ചിക്കൻ, വോൾമീറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങൾ അവരുടെ ഫ്രീസറിലും ഫ്രിഡ്ജിലായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ അവസ്ഥ. അതിൻ്റെ ഉള്ളിൽ വേറെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടായിരുന്നു. അതിൻ്റെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ടിഷ്യൂ കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ കയ്യിലത്തെ ഓയിലൊക്കെ തുടച്ച് കളഞ്ഞത്. അപ്പോഴാണ് ഞാനൊരു ആശ്വാസമായത്. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി അടുത്ത് നമ്മൾ കയറിയത് ഒരു മ്യൂസിയത്തിലേക്കായിരുന്നു. അവിടെ നമ്മുടെ കൊലലമ്പുരത്തെ പല പല മിനിയേച്ചേഴ്സാണ് നമ്മളോട് കാണാൻ പറ്റുന്നത്. ഈ മ്യൂസിയം വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ കുറേ റെസ്റ്റോറൻറ്റ്സ് നമുക്ക് കാണാം. നല്ല രസമുണ്ട് അതൊക്കെ കാണാനായിട്ട്, ഭയങ്കര ആംബിയൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ഫുഡ് അടിച്ച് വന്ന കാരണം കൊണ്ട് നമുക്കത്ര വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെല്ലാം ജസ്റ്റ് ചുറ്റിക്കറങ്ങി കണ്ടു. സൂപ്പർ മാർക്കറ്റും ഈ മാർട്ടും മൊത്തം കറങ്ങി തീരുന്ന ക്ഷീണിച്ചപ്പോഴാണ് ഞങ്ങൾ ഒരു ഐസ്ക്രീം ട്രൈ ചെയ്യാൻ വിചാരിച്ചത്. മലേഷ്യ വന്നിട്ട് അവിടുത്തെ ഐസ്ക്രീം എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ആദ്യം ഒരു സാമ്പിളൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഐസ്ക്രീം ഓർഡർ ആക്കിയത്. അപ്പോൾ അവിടെ 4 ഫ്ലേവേഴ്സാണ് ഉണ്ടായിരുന്നത്, വാനില, പിസ്ത, ചോക്ലേറ്റ് ആൻഡ് ടെൻഡർ കോക്കനട്ട്. അതിൽ ചോക്ലേറ്റ് ഫ്ലേവർ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി 3 എണ്ണത്തുനിന്ന് ഞങ്ങൾ വാനില ഫ്ലേവറാണ് സെലക്ട് ചെയ്തത്. അതിലെങ്ങനെയാ വെച്ചാൽ നല്ലൊരു മിൽക്ക് പൗഡറിൻ്റെ ടേസ്റ്റും കൂടി വരുന്ന പോലെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരെണ്ണം കഴിച്ചിട്ട് ഇഷ്ടമായാൽ മാത്രം അടുത്തത് മേടിക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ ഒരെണ്ണമാണ് മേടിച്ചത്. അവിടുത്തെ ഒരു ഐസ്ക്രീമിന് 10 റിംഗറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഐസ്ക്രീം തീറ്റ സ്റ്റാർട്ട് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീം. ലൈക്ക് അത്രയും നേരം നടന്നപ്പോൾ ഉള്ള ഒരു ക്ഷീണം മാറ്റാൻ ബെസ്റ്റായിരുന്നു നമ്മുടെ ആ ഒരു ഐസ്ക്രീം. പിന്നെയും എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് സ്റ്റോൺ പേപ്പർ കളിച്ചത്. ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനെ നല്ല തകൃതിയെ ഞങ്ങൾ സ്റ്റോൺ പേപ്പർ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 15 കളി വെച്ച് അതിന് ഞാനായിരുന്നു ഒന്നൊരു ലാസ്റ്റ് ജയിച്ച്. പിന്നെയും നമ്മുടെ അടുത്ത ടൈം കഴിയാത്ത കാരണം നമ്മൾ അടുത്ത സ്റ്റോറിക്ക് കയറിയപ്പോൾ അവിടെ സീ എന്ന് എന്തോ ചെക്ക് ചെയ്യണ്ടായിരുന്നു. ക്രിസ് എന്തെങ്കിലും പറയാണ്ടോ? അങ്ങനെ നമ്മൾ സെൻട്രൽ മാർട്ടിലത്തെ എല്ലാം സ്റ്റോർസും കയറി ഇറങ്ങി കണ്ടു. അവിടെ കുറേ ഷോപ്പിങ്ങിനെ പറ്റി കുറേ ഉണ്ടായിരുന്നു. കുറേ കീ ചെയിൻസ്, കുറേ ഹാൻഡ് ക്രാഫ്റ്റ്സ്, കുറേ ഡ്രോയിങ്സ്, അങ്ങനെ കുറേ ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ചായ കുടിച്ചു. അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്കോ പോയോണ്ടിരിക്കുകയാണ്. ലെറ്റ് മീ സീ. നല്ല കാറ്റുണ്ട്, പക്ഷെ ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ ഫുഡൊന്നും, ലൈക്ക് ചായ ആണെങ്കിലും ഒരു പ്രത്യേക ഒരു എന്താ മലേഷ്യൻ ഇന്ത്യയിൽ ചേർക്കണമെന്ന് എനിക്കറിയില്ല, ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതാണ് അവരുടെ മെയിൻ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് പോയത് കിങ് പാലസിലേക്കാണ്. ഈ പാലസിൻ്റെ നെയിം ഇസ്താന നെഗാര എന്നാണ്. നമ്മുടെ ഇന്ത്യയിലത്തെ പ്രസിഡൻറ്റിന് ഇക്വാലൻ്റ് ആണ് ഇവിടുത്തെ സുപ്രീം കിങ്. ഇവിടെ മൊത്തം മലേഷ്യയിൽ 13 states ആണുള്ളത്. അതിൽ 4 states ഗവർണറാണ് കൺട്രോൾ ചെയ്യണത്. അപ്പോൾ ബാക്കിയുള്ള 9 states ഓരോ മുസ്ലിം റോയൽ ഫാമിലിയിൽ നിന്ന് ഒരാളെ സുൽത്താനായിട്ട് സെലക്ട് ചെയ്യും. അതിലത്തെ ഒരു സുൽത്താനാണ് നമ്മൾ കിങ് ആയിട്ട് സെലക്ട് ചെയ്യണത്. അപ്പോൾ ഒരു കിങ്ങിന് 5 വർഷമാണ് കാലാവധി ഉള്ളത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേറ്റിലത്തെ ആൾ കിങ്ങാവും. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ രാജാവിനെ
അവർ സെലക്ട് ചെയ്യണത്. മലേഷ്യയിൽ 13 ഫ്ലാഗ്സ് ആണ് പിന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റണത്. അതിൻ്റെ നടുവിലായിട്ടൊരു യെല്ലോ ഫ്ലാഗ് ഉണ്ട്. ആ യെല്ലോ ഫ്ലാഗ് എന്ന് പറയുന്നത് കിങ് ഇൻസൈഡ് ദ പാലസ് ഉണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കണത് ആ ഒരു ഫ്ലാഗ് വെച്ചിട്ടാണ്. ആ ഒരു ഫ്ലാഗ് ഏറ്റവും മുകളിലാണ് ഇരിക്കണമെങ്കിൽ കിങ് ഇൻസൈഡ് ദ പാലസ് ആണെന്നാണ്. താഴെയാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് മലേഷ്യ. സോ അങ്ങനെ നമുക്ക് അവിടെ നിന്ന് അകത്തേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരാം. സോ ഗൈസ്, അപ്പം ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് കിങ് പാലസ് നിന്ന് ഇറങ്ങി. ഇവിടെ ഇപ്പോൾ നമുക്ക് അകത്തൊക്കെ ഒന്നും കയറാൻ പറ്റാത്ത കാരണമുണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങാൻ തരുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒരു ട്രോപ്പിക് ക്ലൈമറ്റ് ആണ്. നമുക്കിങ്ങനെ എപ്പോഴും മഴ പെയ്യാന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങളാരും മറ്റേ കോട എടുത്തിട്ടില്ല. സോ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ തിരിച്ചാൽ വ്ളോഗിൽ വരും. സോ നമ്മളിപ്പോൾ കമ്പനി ടൂറിസ്റ്റ് തന്നിട്ടുള്ള ഈ തൊപ്പി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മഴയെ പ്രൊട്ടക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല നനയിക്കണ മഴയാണ് പോയിക്കൊണ്ടിരിക്കണത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് അങ്ങനെയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. എല്ലാവരും വണ്ടി കയറി. നമ്മൾ മഴയായതുകൊണ്ട് ഇച്ചിരി ഡിലേ ആക്കിയതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇൻഡിപെൻഡൻസ് സ്ക്വയറിലാണ്. മലയിൽ ദറാറ്റൻ മെർഡാക്ക എന്നാണ് അതിനെ പറയുക. സോ ഇതാണ് അതിൻ്റെ ഫ്ലാഗ് പോൾ. സുൽത്താൻ അബ്ദുൽ സമദ് ബിൽഡിങ്ങിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ ഒരു ഇൻഡിപെൻഡൻസ് സ്ക്വയറുള്ളത്. ഫസ്റ്റായിട്ട് ഇവിടെ മലയൻ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തതും 1957 ഓഗസ്റ്റ് 31st മിഡ് നൈറ്റിൽ. സോ അന്ന് മുതൽ ഈ മെർഡാക്ക സ്ക്വയറാണ് അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ പരേഡിൻ്റെ യൂഷ്വൽ വെന്യൂ ആയിട്ടുള്ളത്. നമ്മൾ പോയത് നമ്മുടെ കെ എൽ ടവറിലൊക്കെയാണ്. നമ്മുടെ മലേഷ്യയിലെ തേർഡ് മോസ്റ്റ് ഹയസ്റ്റ് ടവറാണ് കെ എൽ ടവർ. അപ്പം നമ്മൾ അവിടെ എത്തി. കെ എൽ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 421 meters ആണ്. അതുപോലെ തന്നെ വേൾഡിലെ 7th ടോളസ്റ്റ് ടെലികമ്മ്യൂണിക്കേഷൻ ടവറാണ് കെ എൽ ടവർ എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ ടവർ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ അതിൻ്റെ ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ ക്യൂവിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ടവർ കയറി വി ക്യാൻ സീ ദ പനോറമിക് വ്യൂസ് ഓഫ് സിറ്റി സ്കൈ ലൈൻ. അങ്ങനെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കെ എൽ ടവറിൻ്റെ ലിഫ്റ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ കെ എൽ ടവറിൻ്റെ വ്യൂ പോയിൻറ്റിൽ എത്തിയപ്പോൾ ഇതാണ് നമ്മുടെ വ്യൂ. ഇവിടെ നമുക്കൊരു ബൈനക്കുലർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ആ സിറ്റിനെ കുറച്ചിട്ട് സൂം ഇത് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിൽക്കുമ്പോൾ എല്ലാത്തിനും സിറ്റ് മൊത്തം കാണാൻ പറ്റും. നമ്മുടെ ടെൻ ടവറിനൊക്കെ ലൈറ്റൊക്കെ ഇപ്പോൾ കത്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നൈറ്റ് ഒരു 7:30 സമയമായിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൈറ്റ് എല്ലാം കത്തിച്ച് എല്ലാ ബിൽഡിംഗ് ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ നല്ലൊരു ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ലൈറ്റോടെ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന വ്യൂ ഒക്കെ സിറ്റായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയത് കെ എൽ ടവറിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഉള്ളൊരു റെസ്റ്റോറൻറ്റാണ്. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ്. മുഗൾ മഹൽ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു റൈസ് ഉണ്ട്, ചൈന കടല ഉണ്ട്, ചിക്കൻ്റെ ഒരു കറി ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, അതിൻ്റെ ഒരു കറി ഉണ്ട്, പപ്പടം ഉണ്ട്. ഇതിൽ ചോറും ആ ഒരു കറിയും ഭയങ്കര ചിക്കനും അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്ത സംഭവം എന്താ വെച്ചാൽ ചപ്പാത്തി മാരു ദാൽ കറി ആയിരുന്നു. അതും രസമുണ്ടായിരുന്നു. എനിക്ക് ഉച്ചത്തെ കഴിച്ചതിനേക്കാളും ഭയങ്കര ബെറ്റർ ആയിട്ട് തോന്നി ഇവിടുത്തെ ഫുഡൊക്കെ. പിന്നെ ഇവിടെ ചില്ലി ഫിഷ് ഉണ്ടായിരുന്നു. അതും നമുക്ക് റൈസ് വെച്ച് കൂട്ടി കഴിക്കാനായിട്ട് രസമായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ഡിന്നർ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കെ എൽ ടവറിൻ്റെ നൈറ്റ് വ്യൂ. അടിപൊളിയായിട്ടില്ലേ? സോ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇതാണ് നമ്മുടെ ഡേ 1. കീപ് വാച്ചിങ്. അപ്പോൾ ഷെയർ ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും ആദ്യമായിട്ട് ചാനൽ കാണാനും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബെൽ ഐക്കണും മറക്കണ്ട. സീ യു നെക്സ്റ്റ് പാർട്ട്. ടാറ്റാ.